സെയിൻസ് ഓഫ് ഗോഡിലൂടെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ മക്തലന മറിയം. കാലഘട്ടം 1-ാം നൂറ്റാണ്ട്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളിലും പലതവണ പരാമർശിക്കപ്പെടുന്ന സ്ത്രീയാണ് മക്തലന മറിയം. ശിഷ്യന്മാർ അല്ലാത്തവരിൽ യേശു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തി മക്തലന മറിയമാണെന്ന് ഈ സുവിശേഷങ്ങൾ തെളിവ് നൽകുന്നു. യേശുവിൻ്റെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷിയായിരുന്നു അവർ. ഉത്ഥാനം ചെയ്ത ശേഷം യേശുവിനെ ആദ്യമായി കാണുന്നതും മക്തലന മറിയം തന്നെ. സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ മാതാവായ മറിയം അടക്കം മറിയം എന്നുപേരുള്ള പലരെ പറ്റിയും എഴുതപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ മക്തലന മറിയം ആരായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. യേശു സുവിശേഷം പ്രസംഗിച്ച് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചപ്പോൾ അവിടുത്തെ അനുഗമിച്ചവരിൽ മക്തലന മറിയം ഉണ്ടായിരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷം പറയുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും വ്യാധികളിൽ നിന്നും മോചിതരായ ഏതാനും സ്ത്രീകളും 7 പിശാചുക്കൾ വിട്ടുപോയ മക്തലന എന്നറിയപ്പെട്ടിരുന്നവളുമായ മറിയവും ഹെറോദോസിന്റെ കാര്യസ്ഥനായ ഹൂസായുടെ ഭാര്യ യോഹന്നായും ശോശന്നയും തങ്ങൾക്കുണ്ടായിരുന്നതുകൊണ്ട് അവരെ സഹായിച്ചു പോന്ന മറ്റു പല സ്ത്രീകളും അവിടത്തോടൊപ്പം ഉണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 2-ഉം 3-ഉം വാക്യം. യേശുവിൻ്റെ കുരിശുമരണത്തിനും മക്തലന മറിയം സാക്ഷിയായിരുന്നു എന്ന് സുവിശേഷങ്ങൾ. വിശുദ്ധ മത്തായി 27-ാം അധ്യായം 55-ാം വാക്യം, മർക്കോസ് 15:41, ലൂക്ക 23:55 പറയുന്നു. ഉദ്ധിതരായ മിശിഹ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മക്തലന മറിയത്തിനാണ്. ആഴ്ചയുടെ 1-ാം ദിവസം ഉഷസ്സിൽ യേശു ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് ആരിൽ നിന്ന് 7 പിശാചികളെ പുറത്താക്കിയിരുന്നുവോ ആ മക്തലന മറിയത്തിന് ആദ്യമേ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16:9. യേശുവിനോട് മറിയത്തിനുണ്ടായിരുന്ന സ്നേഹവും അവളുടെ വേദനയും ഏറ്റവും അധികം തീവ്രമായി വിവരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിനാണ്. മറിയം ശവക്കല്ലറയിൽ എത്തിയപ്പോൾ അത് തുറന്നു കിടക്കുന്നതായി കണ്ടു. അവൾ ഈ വിവരം ശിഷ്യന്മാരെ അറിയിച്ചു. അവർ വന്ന് നോക്കിയെങ്കിലും യേശുവിന്റെ മൃതദേഹം കാണാതെ മടങ്ങിപ്പോയി. ഈ സംഭവം വിവരിച്ച ശേഷം യോഹന്നാൻ ഇങ്ങനെ എഴുതുന്നു, എന്നാൽ മക്തലന മറിയം ശവകുടീരത്തിന് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കല്ലറയ്ക്കുള്ളിലേക്ക് കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശവകുടീരം വച്ചിരുന്ന സ്ഥലത്ത് വെള്ളവസ്ത്രം ധരിച്ചിരുന്ന 2 ദൈവദൂതന്മാർ, ഒരാൾ അവിടുത്തെ തലയ്ക്കിലും മറ്റേയാൾ കാൽക്കിലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? അവൾ അവരോട് പറഞ്ഞു, അവർ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവിടുത്തെ എവിടെ വെച്ചുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ യേശുവിനെ അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അത് തോട്ടക്കാരനാണെന്ന് കരുതി അവൾ പറഞ്ഞു, യജമാനനെ, അങ്ങ് അവിടുത്തെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വച്ചുവെന്ന് എന്നോട് പറയുക, ഞാൻ അവിടുത്തെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞു നിന്ന് ഗുരു എന്നർത്ഥമുള്ള റബ്ബൂനി എന്ന് വിളിച്ചു. യേശുവിൻ്റെ മരണം വിവരിച്ച ശേഷം വിശുദ്ധ മത്തായി ഇങ്ങനെ എഴുതുന്നു, ഗലീലിയ മുതൽ യേശുവിനെ പിന്തുടർന്ന് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒട്ടേറെ സ്ത്രീകൾ ഇവയെല്ലാം നോക്കിക്കൊണ്ട് അകലെ മാറി നിന്നിരുന്നു. അവരിൽ മക്തലന മറിയവും യാക്കോബിൻ്റെയും ഔസേപ്പിൻ്റെയും അമ്മയായ മറിയവും സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴും മക്തലന മറിയം അവിടെ ഉണ്ടായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറയുന്നു, സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം പുലർച്ചയിൽ മക്തലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. ഇതാ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിൽ ഇരുന്നു. അദ്ദേഹത്തിന്റെ രൂപം മിന്നൽ പിണർ പോലുള്ളതും വസ്ത്രം പൊടിമഞ്ഞു പോലെ വെണ്മയുമുള്ളതായിരുന്നു. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവിടുന്ന് ഇവിടെയില്ല, അരുൾ ചെയ്തിരുന്നതുപോലെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. മക്തലന മറിയത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് പല കഥകളും പിന്നീടുണ്ടായി. അവൾ യേശുവിന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഹോളി ബ്ലഡ്, ഹോളി ഗ്രെയിൻ, ഡാവിഞ്ചി കോഡ് തുടങ്ങിയ വിവാദ പുസ്തകങ്ങളിൽ ഇത്തരം പരാമർശങ്ങളുണ്ട്. എന്നാൽ ഈ വാദങ്ങൾക്കൊന്നും ചരിത്രപരമായ ഒരു തെളിവുകളുമില്ല. ചിലരുടെ ഭാവനയിൽ മെനഞ്ഞെടുത്ത കഥകൾ മാത്രമാണിവ. സുവിശേഷങ്ങളിൽ വിവരിക്കുന്ന യേശുവിന്റെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകുന്ന വേശ്യ മക്തലന മറിയമല്ല എന്നൊരു വാദമുണ്ട്. ഇത് സത്യമാവാൻ സാധ്യതയുമുണ്ട്. കാരണം സുവിശേഷങ്ങളിൽ ഈ സന്ദർഭം വിവരിക്കുന്ന ഭാഗങ്ങളിൽ ഒരു സ്ത്രീ എന്ന് മാത്രമാണ് പറയുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറിന്റെ ഭവനത്തിൽ വെച്ച് അവിടുത്തെ കാലുകളിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്ന മറിയം ലാസറിന്റെയും മർത്തായുടെയും സഹോദരിയായ മറിയമാണ് താനും. പിശാചു ബാധിതയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു മക്തലന മറിയമെന്ന് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. യേശു അവളെ സുഖപ്പെടുത്തി. പിന്നീട് അവൾ യേശുവിനോടൊപ്പം സഞ്ചരിച്ചു. യേശുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷിയായി. യേശു ആദ്യമായി മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾക്ക് സുവിശേഷങ്ങളുടെ സാക്ഷ്യമുണ്ട്. മക്തലന മറിയത്തിന്റെ നാമത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇവരുടെ മധ്യസ്ഥതയിൽ അനേകം ദേവാലയങ്ങൾ ലോകം മുഴുവനുമുണ്ട്.
ഇന്നേ ദിവസം വിശുദ്ധ മക്തലന മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു അനുതാപ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.